ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുമ്പുഴയുടെ തീരത്താണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഒരു സംഗമ ഏരിയയാണ്. അതായത് ഈ പെരുമ്പുഴയിൽ പാലച്ചിറമാട് എടരിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന തോട് സംഗമിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം. ഇവിടെ വളരെ വൈബ് നിറഞ്ഞ ഒരു സ്ഥലമാണ്. ചെറിയ ചെറിയ പാർക്കുകളും മറ്റും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. എടരിക്കോട് പഞ്ചായത്തിൻ്റെയും തെന്നല പഞ്ചായത്തിൻ്റെയും ഒരു സംഗമ ഏരിയയാണ് ഈ പെരുമ്പുഴ. ഈ സ്ഥലത്തേക്ക് വരാനുള്ള മൂന്ന് വഴികൾ പൂക്കിപ്പറമ്പ് വഴിയും വെന്നീര് വഴിയും എടരിക്കോട് പുതുപ്പറമ്പ് വഴിയുമാണ്. വേനൽക്കാലമായാൽ ഇവിടെ ബോട്ടിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് എടരിക്കോട് പാലച്ചിറമാട് ഭാഗത്തുനിന്ന് വരുന്ന തോട്. ഈ തോടാണ് ഈ പെരുമ്പുഴയിൽ സംഗമിക്കുന്നത്. നാട്ടുകാരായ ചില ചെറുപ്പക്കാർ മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ പുഴയെ വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇരിപ്പിടമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ ഇരുന്നാൽ പുഴയുടെ മൂന്ന് ഭാഗവും നമുക്ക് വളരെ ഭംഗിയോടെ കാണാനും ആസ്വദിക്കാനും കഴിയും. ഈ കാണുന്നത് ഒരു ഊഞ്ഞാലയാണ്. ഇവിടെ ഇരുന്ന് ജനങ്ങൾക്ക് പുഴ ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് ഇതിവിടെ നിർമ്മിച്ചിട്ടുള്ളത്.
ഇത് മറ്റൊരു പാർക്കാണ്. ഇതിനോടനുബന്ധിച്ച് ഇവിടെ വ്യത്യസ്ത പഴങ്ങളും ചെടികളും വളർത്തുന്നുണ്ട്. പെരുമ്പയുടെ തീരമാണ് ഈ കാണുന്നത്. അതിമനോഹരമായ ഈ പ്രദേശം, ഇത്രയും നല്ല ഈ പ്രദേശം ഉണ്ടായിട്ട് പോലും നമ്മുടെ നാട്ടുകാർ സൗന്ദര്യം തേടി മറ്റു നാടുകളിലേക്ക് പോവുകയാണ്. ഈ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പച്ചപ്പ് നിറഞ്ഞ് നമ്മുടെ മനസ്സിന് അതിമനോഹരമായ ഒരു സന്തോഷം നൽകുന്നതാണ്. ഈ പച്ചപ്പും മലനിരയും കാണുമ്പോൾ എനിക്ക് വയനാടും ഊട്ടിയും ഓർമ്മ വരുന്നത്.